ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മളിന്നലെയാണെങ്കിൽ ഇന്നലത്തെ വീഡിയോയിലെ ഇപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു പോർഷനാണ് കിട്ടിരുന്നത്. BHC ബാച്ചിലർ ഓഫ് ഹിസ്റ്ററി കോണേഴ്സ് ഇഗ്നുവിൻ്റെ BHC 102 പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, അപ്പോൾ ഹിസ്റ്ററി ആൻഡ് സോഴ്സ് എന്ന ചാപ്റ്ററിൽ പ്രീ ഹിസ്റ്ററിയെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രീ ഹിസ്റ്ററിയുടെ ഒരു ബ്രാഞ്ചായ ആർക്കിയോളജിയെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആർക്കിയോളജി എന്താണെന്നും അതിൻ്റെ സോഴ്സ് എന്താണെന്നും ഡേറ്റിംഗ് മെത്തേഡ്സിനെ ഒക്കെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സംശയങ്ങളോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ജസ്റ്റ് ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബ്രാഞ്ചസ് ഓഫ് പ്രീ ഹിസ്റ്ററിയാണ്. പ്രീ ഹിസ്റ്ററിയുടെ രണ്ട് ബ്രാഞ്ചാണ് ആർക്കിയോളജിയും അതുപോലെ തന്നെ ആന്ത്രപ്പോളജിയും. ആർക്കിയോളജി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ആർക്കിയോളജിയെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആർക്കിയോളജി എന്ന് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഇസ് എ ഫീൽഡ് ഓഫ് എൻക്വയറി പ്രൊവൈഡ്സ് നോളജ് ഓഫ് ദ പാസ്റ്റ് ത്രൂ എ സ്റ്റഡി ഓഫ് മെറ്റീരിയൽ റിമെയിൻസ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പഴയ കാലത്തെക്കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഫീൽഡ്, ആ ഒരു മേഖലയാണ് നമ്മൾ ആർക്കിയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾഡസ്റ്റ് റൂട്ട്സ് ഓഫ് ദി സ്റ്റഡി ഓഫ് പ്രീ ഹിസ്റ്ററി ടു ബി സോൾഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻറ്റിക്വറീസ്. അപ്പം ഈ പ്രീ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം ഈ ആൻറ്റിക്വറീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡിൻ്റെ അർത്ഥം പുരാതനമായ അങ്ങനൊരു ആൻറ്റിക്സ്, അപ്പോൾ പുരാതനമായ ആ ഒരു ഇതാണ് ആൻറ്റിക്വറീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രീ ഹിസ്റ്ററിയുടെ ഓൾഡസ്റ്റ് റൂട്ട്സ്, പഴയ ആ ഒരു കാലത്തെക്കുറിച്ച് പഠിക്കുന്ന ആ ഒരു മേഖലയാണ് നമ്മൾ ആർക്കിയോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൾഡസ്റ്റ് റൂട്ട്സ് നമ്മൾ കാണപ്പെടുന്നത് ആൻറ്റിക്വറീസിൻ്റെ പുരാതന കാലത്ത് നടന്ന കുറച്ച് ആക്ടിവിറ്റീസിലൂടെ കുറച്ച് പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പം ഈ ആൻറ്റിക്വറീസാണ്, ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ക്ലാസിക്കൽ ആർക്കിയോളജിയുടെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദ ആൻറ്റിക്വറീസ് പേവ്ഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ക്ലാസിക്കൽ ആർക്കിയോളജി. ഇപ്പോൾ ക്ലാസിക്കൽ ആർക്കിയോളജി വരുന്നത് യൂറോപ്പിലൊക്കെയാണെങ്കിൽ റിനൈസാൻസ്. റിനൈസാൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം, ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ മാനവികത. അപ്പോൾ ഈ ഒരു പീരീഡിലാണ് ക്ലാസിക്കൽ ആർക്കിയോളജിയുടെ എമർജൻസ് ഒക്കെ വരുന്നത്. ദ ആൻറ്റിക്വറീസ് പേവ്ഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ക്ലാസിക്കൽ ആർക്കിയോളജി എറൌണ്ട് ദ 14th and 15th സെഞ്ചുറീസ് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് റിനൈസാൻസ് ആൻഡ് ഹ്യൂമാനിസം. അപ്പം നമ്മൾ ഈ പീരീഡ്സൊക്കെ ഈ 14th, 15th അങ്ങനെയുള്ള ആ ഒരു സെഞ്ചുറീസൊക്കെ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ കളർ പെൻസ് കൊണ്ടൊക്കെ എഴുതി വെക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും നോക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഫീൽഡിനെയാണ്, ആ ഒരു മേഖലയാണ് നമ്മൾ ആർക്കിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിയോളജിയുടെ ഓൾഡസ്റ്റ് റൂട്ട്സ് കാണപ്പെടുന്നത് പുരാതനമായിട്ടുള്ള പ്രവർത്തികളിലൂടെയാണ്, എന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻറ്റിക്വറീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികളാണ്, ഇങ്ങനെയുള്ള പുരാതന കാലത്ത് നടന്ന അത്തരം പ്രവർത്തികളാണ് ക്ലാസിക്കൽ ആർക്കിയോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ക്ലാസിക്കൽ ആർക്കിയോളജി യൂറോപ്പിലൊക്കെ വരുന്നത് 14th, 15th സെഞ്ചുറിയിലാണ്. റിനൈസാൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം, ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ മാനവികത. പിന്നെ അടുത്ത പാരഗ്രാഫ് എന്ന് പറഞ്ഞേക്കുന്നത് ആർക്കിയോളജി ഡെൽസ് ബാക്ക് ഇൻ ടൈം ബിഫോർ റിട്ടൺ ലാംഗ്വേജസ് എക്സിസ്റ്റഡ് ത്രൂ ആൻ അനാലിസിസ് ഓഫ് എ തിങ്സ് മെയ്ഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദ ഹ്യൂമൻസ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യമേ നമ്മൾ പ്രീ ഹിസ്റ്ററി പഠിക്കുമ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു റിട്ടൺ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എഴുതപ്പെട്ട ആ രേഖകളൊന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് പ്രീ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓരോ തിങ്സ്, ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് അതുവഴിയാണ് നമ്മൾ ഓരോ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ എന്നോട് പറയാം ആർക്കിയോളജി ഡെൽസ് ബാക്ക് ഇൻ ടൈം ബിഫോർ റിട്ടൺ ലാംഗ്വേജസ് എക്സിസ്റ്റഡ് ത്രൂ ആൻ അനാലിസിസ് ഓഫ് തിങ്സ് മെയ്ഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദ ഹ്യൂമൻസ് ഇൻ ദ പാസ്റ്റ്. ഈ റിട്ടൺ ലാംഗ്വേജസ് ഒക്കെ വരുന്നതിന് മുമ്പ് പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നിന്നാണ് നമ്മൾ ഈ ഒരു ആർക്കിയോളജി പരമായ നോളജൊക്കെ, അറിവൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ആർക്കിയോളജി എന്താണ് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തരികയാണ്. അതുപോലെ തന്നെ ഈ ഡസ് നോട്ട് കൺഫൈൻ ടു പ്രൊവൈഡ്, ഇത് പ്രീ ഹിസ്റ്ററിയെക്കുറിച്ച് മാത്രമല്ല ഇവരെ പറയുന്നത്, ഒരു എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ആ ഒരു റീജിയനെക്കുറിച്ചും അതുപോലെ തന്നെ ടൈം പീരീഡ്സിനെ കുറിച്ചും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പം
വിത്ത് ഡെവലപ്മെൻറ്റ് ഇൻ ആർക്കിയോളജിക്കൽ മെത്തേഡ്സ് ഓഫ് റിസർച്ചും ആർക്കിയോളജി ഇൻഫോമസ് അബൌട്ട് ദ യൂസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫാമിലീസ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് ഫോർ ലാക്ക് ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ് കുഡ് ഹാവ് റിമൈൻഡ് ഇൻവിസിബിൾ. അപ്പം ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നത് മൂലം പഴയ കാലത്തുള്ള ആൾക്കാരുടെ ജീവിത രീതികളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങളെക്കുറിച്ചും കമ്മ്യൂണിറ്റീസിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്തത് സോഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ആർക്കിയോളജിക്കൽ റിസർച്ചാണ്. അതിൽ ആർട്ടിഫാക്ട്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ആർട്ടിഫാക്ട്സിനെ കുറിച്ച്. അപ്പോൾ ആർട്ടിഫാക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അവർ പറയുകയാണ്. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രൈമറി സോഴ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പ്രീ ഹിസ്റ്ററിയാണ്. അപ്പം പാസ്റ്റിനെ കുറിച്ച്, പാസ്റ്റ് ലൈഫിനെ കുറിച്ച്, പഴയ കാലത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്ന ചില അവശിഷ്ടങ്ങൾ, പുരാതനമായ അവശിഷ്ടങ്ങൾ. അപ്പോൾ ആർട്ടിഫാക്ട്സ് അത് തന്നെ മൂന്ന് തരത്തിലുണ്ട്. ഞാൻ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിലാണ് പറയുന്നത്. പോർട്ടബിൾ ആർട്ടിഫാക്ട്സ് ഉണ്ട്, നോൺ പോർട്ടബിൾ ആർട്ടിഫാക്ട്സ് ഉണ്ട്, ബയോഫാക്ട്സ് ഉണ്ട്. അപ്പോൾ പോർട്ടബിൾ ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞേക്കുന്ന മാൻമെയ്ഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റൈൽസ്, വുഡൻ ആർട്ടിഫാക്ട്സ്, ബോൺസ് ആൻഡ് ഫ്രാഗ്മെൻറ്റ്സ്, ഡ്യൂറബിൾ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ക്ലേ ആൻഡ് സ്റ്റോൺ വെസൽസ് മെയ്ഡ് ബൈ ഏർലി ഫാർമേഴ്സ്, അതുപോലെ തന്നെ ഫൈനലി മെയ്ഡ് ടൂൾസ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ബോൺസ്. അതിൻ്റെ പടമൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നോൺ പോർട്ടബിൾ ആർട്ടിഫാക്ട്സിനാണ് നമ്മൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതും ആർക്കിയോളജിക്കൽ സൈറ്റ്സിനെ കുറിച്ച് കുറേ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, സ്റ്റോറേജ് പിറ്റ്, ഗാർബേജ് ഡംപ്, സ്ട്രക്ചേഴ്സ്, ഫെൻസസ്, അങ്ങനെയൊക്കെയുള്ളതാണ് ഫീച്ചേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബയോഫാക്ട്സ്. ബയോഫാക്ട്സ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, നാച്ചുറൽ റിമെയിൻസ് ആണ്. എന്നുവെച്ചാൽ ആർക്കിയോളജിക്കൽ സൈറ്റ്സിൽ നിന്നും കണ്ടുപിടിക്കുന്ന ഡെഡ് റിമെയിൻസ്, നാച്ചുറൽ റിമെയിൻസ് ആണ് ബയോഫാക്ട്സ് എന്ന് പറഞ്ഞേക്കുന്നത്. എന്നുവെച്ചാൽ ആനിമൽസിന് പ്ലാന്റ്സ്, ആനിമൽ ബോൺസ്, പൊളൻ സീഡ്സ്, വുഡ് തടികൾ, അതൊക്കെ എന്താണ് ബയോഫാക്റ്റിൽ പെടുന്നതാണ്. അതായത് ആനിമൽസിൻ്റെ ബോൺസും അതുപോലെ തന്നെ പൊളൻ സീഡ്സും പിന്നെ വുഡും ഒക്കെ ബയോഫാക്സിൽ പെടുന്നതാണ്. അപ്പോൾ ബയോഫാക്സ് പ്രൈമറലി ഇൻക്ലൂഡ് ഓർഗാനിക് റിമെയിൻസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് സച്ച് ആസ് ആനിമൽ ബോൺസ്, പൊളൻ സീഡ്സ്, വുഡ് എക്സെട്ര. ഇതൊക്കെ എല്ലാം എന്താണ്, ഒരു മനുഷ്യൻ്റെ, അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഫുഡ് ഡയറ്റ്, അവരുടെ ഹാബിറ്റ്സ്, പിന്നെ ക്ലൈമറ്റ്, എൻവയോൺമെൻറ്റ്, അതൊക്കെ പഠിക്കാൻ ഇത് സഹായകമാകുന്നു. ഇപ്പം നമ്മുടെ ആർക്കിയോളജിക്കൽ സൈറ്റിൽ കണ്ടുപിടിക്കുന്ന ഏതൊരു വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഓരോ വസ്തുവും ഇങ്ങനെയുള്ള ഓരോ ആർട്ടിഫാക്റ്റും, ഓരോ വസ്തുക്കളും, പുരാതനമായ അവശിഷ്ടങ്ങളും പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ബിഹേവിയേഴ്സ് കാണിക്കുന്നതാണ്. അപ്പം ആ ഒരു എന്താണ് ബിഹേവിയറൊക്കെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കിയോളജിസ്റ്റ് കുറേ സീരിയസ് ആയിട്ട് റിസർച്ച് സ്റ്റെപ്സ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോർഷൻ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ആർക്കിയോളജിയുടെ വെച്ച് ഒരു വലിയൊരു പോർഷനാണ്. പിന്നെയെന്ന് വെച്ചാൽ ഒരു കുറച്ച് രണ്ട് മൂന്ന് പേജസ് ഉണ്ട്. അപ്പം അടുത്ത് നമ്മളിനി സ്റ്റെപ്സാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ജസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഇൻഫർമേഷൻസും എനിക്ക് ഷെയർ ചെയ്യാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാമല്ലോ. ജസ്റ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ തന്നെ സെൽഫ് സ്റ്റഡി ആണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ എന്താ പറയേണ്ടത്, ഇപ്പോൾ നമ്മൾ ഓരോ പോർഷനും നമ്മളിങ്ങനെ പോസ്റ്റ് ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും. അപ്പോൾ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റും. അപ്പം നമ്മളിത് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം നമ്മൾ കാണാൻ പഠിച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ, നമ്മുടേതായ ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അന്നാണ് ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എക്സാംസൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അപ്ഡേറ്റ്സൊക്കെ ഇനി വരുന്നതാണ് ഇതിനെ പറ്റിയുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ഞാൻ പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഒന്നും വരെ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.